ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് നല്ല നാടൻ മൊരിഞ്ഞ തട്ടുകട സ്റ്റൈല് ഒരു മുട്ട ഫ്രൈ ആണ്. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ 4 മുട്ട എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ബൗളിലേക്ക് പൊട്ടിച്ചൊടിച്ച് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾസ്പൂൺ പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞത്, ഒരു ചെറിയ തക്കാളി, അതിൻ്റെ അകത്തെ സീഡെല്ലാം കളഞ്ഞിട്ട് തോട് മാത്രം, അതായത് ഉള്ളിലെ സീഡും ഫുള്ള് കളഞ്ഞിട്ട് തോട് മാത്രം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ തക്കാളിയാണ്, അത് പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾസ്പൂൺ മല്ലിയില പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവോള പൊടിയായിട്ട്, ഏറ്റവും പൊടിയായിട്ട് അരിയാവും, എത്രയും പൊടിയായിട്ട് അരിയാവോ അത്രയും പൊടിയായിട്ട് അരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കാം. ഇതുപോലെ ഒരു വിസ്കോ അല്ലെങ്കിൽ ഒരു ഫോർക്കോ വെച്ച് അടിച്ചെടുക്കുവാണെങ്കിൽ എളുപ്പം, നല്ലപോലെ സ്പൂൺ വെച്ച് അടിക്കുന്നതിനേക്കാൾ നല്ലപോലെ നമുക്ക് ഈ വെള്ളയൊക്കെ നല്ല വിട്ട് വിട്ട് വരും. ഇതിവിടെ റെഡിയായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാൻ വെച്ചൊന്ന് പൊരിച്ചെടുക്കാം. പാൻ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ഓയിലും ഇവിടെ നല്ലപോലെ ചൂടായിട്ടുണ്ട്. നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഈ മുട്ടയുടെ കൂട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. തീ ഒന്ന് നല്ലവണ്ണം കുറച്ച് വെച്ചതിന് ശേഷം അതിന്റെ അടിഭാഗം ഒന്ന് നല്ലവണ്ണം മൊരിഞ്ഞു വരട്ടെ. നമ്മുടെ മുട്ട ഇവിടെ അടിഭാഗം നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് നല്ലപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. കണ്ടില്ലേ, നമ്മുടെ മുട്ടയുടെ അടിഭാഗം നല്ല മൊരിഞ്ഞ് ചെറിയ ബ്രൗൺ കളറൊക്കെ ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ മറ്റേ ഭാഗം ഒന്ന് നല്ലപോലെ മൂക്കണം. അത് കണ്ടില്ലേ, നമ്മുടെ മുട്ട പൊരിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിക്കൊടുക്കാം. ഈ രീതിയിൽ എല്ലാവരും ഒന്ന് മുട്ട ഫ്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. എരിവ് കുറച്ച് വേണ്ടവർക്ക് മുളക് അതിന് കുറച്ചിട്ടാൽ മതിയാവും. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം പ്ലീസ്. സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തൊരു ചെറിയ ബെല്ലൈക്കൺ ബട്ടൺ ഉണ്ട്, അതിൽ പ്രസ് ചെയ്യുവാണെങ്കിൽ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് സമയത്ത് തന്നെ കിട്ടുന്നതായിരിക്കും. ബൈ.